പുനർഗേഹം പദ്ധതി പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ പണം തിരിച്ചടവ് ഉറപ്പാക്കി പലിശ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പുനർഗേഹം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയുടെ കൈവശാവകാശം അവരിൽ തന്നെ നിക്ഷിപ്തമാക്കാനും തീരുമാനിച്ചു. പുനർഗേഹം പദ്ധതി പ്രകാരം 12 മാസത്തിനകം വീട് പണി പൂർത്തിയാക്കാനായില്ലെങ്കിൽ 18% പലിശ സഹിതം പണം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയാണ് മാറ്റിയത്. പലിശ പൂർണ്ണമായും ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയുടെ കൈവശാവകാശം അവരിൽ തന്നെ നിക്ഷിപ്തമാക്കുമെന്ന് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇല്ല, നമ്മളിപ്പോ 2 സെന്റ്, 3 സെന്റ്, 5 സെന്റ് എന്നുള്ള പരിഗണനയില്ല. എത്ര സെന്റ് സ്ഥലമാണെങ്കിലും 5 സെന്റിന് മുകളിലുള്ളവർക്ക് അവിടെ അവർക്ക് കൃഷി കാര്യങ്ങൾ നടത്താൻ അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് താഴെയുള്ളവർക്ക് അനുവാദം ഇല്ലായിരുന്നു. അപ്പോൾ എത്ര സെന്റ് സ്ഥലമാണെങ്കിലും അവരവിടെ നിന്ന് ഒഴിയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അവകാശം അവർക്ക് തന്നെയാണ്. എന്നാൽ അവിടെ പുതിയ കൺസ്ട്രക്ഷൻ പാടില്ല. ആ സ്ഥലത്ത് എന്തെങ്കിലും കെട്ടിടങ്ങളുണ്ടെങ്കിൽ പൊളിച്ചു മാറും, അവർക്ക് പുതിയ സ്ഥലത്തേക്ക് മാറാം. പക്ഷേ ഇതിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളിക്കായിരിക്കും എന്ന കാര്യമാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വേലിയേറ്റ പരിധിയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിപ്പാർപ്പിക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യം. 18,655 പേരെ 3 വർഷത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കും. വ്യക്തിഗത ഭവന നിർമ്മാണം, ഭവന സമുച്ചയ നിർമ്മാണം, ഗുണഭോക്താവ് നേരിട്ട് വീടും സ്ഥലവും വാങ്ങൽ എന്നീ രീതികളാണ് സ്വീകരിക്കുന്നത്. ഗുണഭോക്താവിന് ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനും കൂടി പരമാവധി 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് സർക്കാർ നൽകുന്നത്. ഭൂമിയും വീടും വിലയ്ക്ക് വാങ്ങുന്നതിന് നിലവിൽ 500 സ്ക്വയർ ഫീറ്റാണ് വീടിന് മാനദണ്ഡമായി സ്വീകരിച്ചിരുന്നത്. ഇത് 400 സ്ക്വയർ ഫീറ്റാക്കി നിജപ്പെടുത്താനും തീരുമാനിച്ചു. ജില്ലാതല അപ്രൂവൽ കമ്മിറ്റി അംഗീകാരം നൽകിയ 10,909 ഗുണഭോക്താക്കളിൽ 2,363 പേർ ഭൂമി കണ്ടെത്തി വില നിശ്ചയിക്കുകയും 1,746 പേർ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 601 പേർ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതിൽ 91 ഗുണഭോക്താക്കൾ വീടും സ്ഥലവുമായി വാങ്ങി പുനരധിവസിപ്പിക്കപ്പെട്ടവരാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.